SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ ഇയാൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഇപ്പോൾ നീ ഇയാൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സുച്ചി, നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു. അറിഞ്ഞിടത്തോളം മതി. സുചി, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ കിടന്ന് ബഹളം കൂട്ടാതെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല. എനിക്കറിയില്ലെങ്കിലും ജനനിക്ക് അറിയാലോ. അവള് പറയും, അതുവരെ നീ ഒന്ന് മിണ്ടാ നിക്ക്. അവളെ പലതും പറയും. അവള് പറയുന്നത് കേട്ടതാ. ദേ, നമുക്ക് ഇതുവരെ പറ്റിയ അബദ്ധങ്ങളെല്ലാം നേരി പറ. ഇവളെ കൊല്ലാൻ നോക്കിയത് താനാണോ അതോ തന്നെ ചേട്ടന്മാരോ? സുചിത്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കിടക്കുന്നതിന്റെ ഭാര്യ, ഇവളുടെ മേലെ എനിക്കുള്ള അവകാശമൊന്നും വേറെ ആർക്കും ഇല്ല. പോലീസ് വരട്ടെ, അവര് പറയും ആർക്കും അവകാശമെന്ന്. താൻ എന്തിനാ ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ആദ്യം അതിന് മറുപടി പറ. ഒരു വീടാവുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നാട്ടുകാരോട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? കേട്ടില്ല അച്ഛാ ഇയാൾ ഈ പറയുന്നത്. ഹരി, പരസ്പരം തർക്കിക്കേണ്ട സമയമല്ല ഇത്. ജനനി മോൾക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് വന്നവരെ ഞങ്ങള്. അവളുടെ സുഖവിവരം ചോദിക്കാൻ പോലും ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല. അതിന് ഞാനാണ് ഉത്തരവാദി. നിങ്ങളെ മോളല്ല വന്നപ്പോ മുതൽ ബഹളുണ്ടാക്കുന്നത്. നീ അത് ക്ഷമിക്കും മോനെ. അവരൊന്നിച്ച് വളർന്ന കുട്ടികളല്ലേ. അവരുടെ സങ്കടം കൊണ്ട് പറയുന്നതാ. സങ്കടം എനിക്കുണ്ട്. അതെ, അത് ഞങ്ങൾക്കറിയാം. സങ്കടം ഒരുപാട് ഉണ്ടായിട്ടാണല്ലോ ഇവിടെ കൊല്ലാൻ നോക്കിയത്. അന്ന് താൻ ഇവിടെ ബാംഗ്ലൂരിൽ വിളിച്ചു വരുത്തിയതും ഈ പ്ലാനിങ്ങോടെയാ അല്ലേ? അന്ന് അവിടെ വെച്ച് അത് നടക്കാതെ വന്നപ്പോ ഇവിടെ വന്നത് ഓപ്പറേറ്റ് ചെയ്തു. അതല്ലേ സത്യം? നിർത്തളി, എനിക്കൊരു തെറ്റ് പറ്റിയെന്നുള്ള സത്യമാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതുകൊണ്ടാ ഇവക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നുള്ളത് സത്യമാ. പക്ഷേ അതിനപ്പുറം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ കാര്യം പറയാൻ നീ എന്നെ പഴിക്കരുത്. കാര്യമേ, ജനനിയോട് ചോദിച്ച് ഞങ്ങൾക്ക് അറിയണം. ഹരി, പുറത്തു പോ. നീ എന്തൊരു വിവരക്കട സുചി പറയണേ. ഹരിയോട് പുറത്തു പോകാൻ പറയാൻ നിനക്ക് എന്താ അധികാരം? അവള് പറയട്ടെ എന്ന്. ഞാൻ സമ്മതിച്ചല്ലോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഒരു തെറ്റോ? കല്യാണം കഴിഞ്ഞത് മുതൽ ഇത് എത്രാമത്തെ തെറ്റാ? ഇവള് കണ്ണീര് കുടിക്കാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതേ, ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. നിങ്ങളെ ശരിക്കൊരു സൈക്കോയാ, നല്ലൊരു മൂത്ത വട്ടൻ. ഈ കാണിക്കുന്നതൊക്കെ ആ മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമാണ്. പഠിച്ചവളോട് പഠിക്കാത്തവന് തോന്നുന്ന അസൂയ, അകാരണമായ പക, അതാ നിങ്ങൾ തീർത്തോണ്ടിരിക്കുന്നത്. ഇനി ഈ ഭ്രാന്ത് കൂടുകയുള്ളൂ. പോയി എവിടെയെങ്കിലും നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ നോക്കൂ. പക്ഷേ അതുവരെ കാത്തു നിൽക്കാനൊന്നും ഇവളെ കിട്ടില്ല. ഇവളെ ഞങ്ങൾ കൊണ്ടുപോവാ. ഇവൾക്കിനി തന്നെ വേണ്ട. സുച്ചി, നീ മിണ്ടരുത്. അറിഞ്ഞുകൊണ്ട് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പോവാൻ. സുജി, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. നീ ഒന്ന് അടങ്ങ്. ഇങ്ങനെ എല്ലാരും കൂടി ഒരുത്തി അടക്കിയതുകൊണ്ടാ ഈ കിടപ്പ് കിടക്കുന്നത്. ഇനി എന്നെ കൂടെ നിങ്ങൾ കടക്കണോ? സുജി, നിർത്തടി. ഇനി നീ വാതുർന്നാലുണ്ടല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ട്. നീ പുറത്തു പോ ആദ്യം. വേണ്ട ആന്റി, അവള് പറഞ്ഞതൊക്കെ കേൾക്കാൻ അർഹതപ്പെട്ടവനാ ഞാൻ. എന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. സുചിത്ര പറഞ്ഞ പോലെ ഞാനൊരു പിടിപ്പേട്ടവനാ. ശിക്ഷ അനുഭവിക്കല്ലാതെ പറ്റില്ലല്ലോ. ജനനി, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളാ
ആരും അല്ല തെറ്റ് ചെയ്തത്, ഞാനാ. സാഹചര്യങ്ങൾക്കൊപ്പം മാറാൻ കഴിയാതെ പോയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിന്റെ ശിക്ഷയാ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനനി, ഞങ്ങൾ നിന്നെ കാണാൻ വേറൊരു ആവശ്യത്തിന് വന്നതാ, അതൊക്കെ പിന്നെ പറയാം. നീ കരയാതെ. അച്ഛനും അമ്മയും അറിഞ്ഞോ? പപ്പിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ ഉടനെ എത്തും. അറിയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പാവം, അളിയനതൊന്നും താങ്ങില്ല. ശരിക്കും എന്താ മോളെ സംഭവിച്ചത്? ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേ എന്താ സംഭവിച്ചതെന്ന്? അയാൾ ഇവളെ കൊല്ലാൻ നോക്കി, അത്ര തന്നെ. സുച്ചി, ആര് നിരപരാധിയാ? ദേഷ്യം വന്നപ്പോ എന്നെ വീട്ടിന്ന് ഇറക്കി വിട്ടു എന്നുള്ള സത്യം. പക്ഷേ എനിക്ക് സംഭവിച്ചത് ഒരു സാധാരണ ആക്സിഡന്റ്. എന്നെ നീ പറയുന്നു, ആർക്കറിയാം അതൊരു പ്ലാൻഡ് അറ്റംപ്റ്റ് അല്ലെന്ന്? മാണിക്യമംഗലത്തുകാർക്ക് ആലപ്പുഴയിലുള്ള സ്വാധീനം നമുക്കറിയാവുന്നതല്ലേ? ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. സുജി, വിവരക്കേട് പറയാതിരി. ഹരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഹരിയുടെ ചേട്ടന്മാര് ചെയ്യുന്നു അല്ലേ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട, ഞങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. എന്നാലും മോളെ, നിന്നവൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു? ആ സമയത്ത് ഞാനൊന്നും ഓർത്തില്ല അമ്മാവ. ജീവിതം പോലും വെറുത്തുപോയി. എങ്ങോട്ട് പോണെന്നറിയാതെ അലഞ്ഞു നടന്നപ്പോ ഏതോ ഒരു വണ്ടി വന്ന് തട്ടിയതായിട്ട് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ ഇവിടെയാ. മുന്നിൽ കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ ഹരി ഇരിപ്പുണ്ട്. ഹരി ഹരി ഒന്നും അറിഞ്ഞിട്ടില്ല. ഹരി പാവ. നിങ്ങളെ ശരിക്കൊരു സൈക്കോയാ, നല്ലൊരു മൂത്ത വട്ടൻ. ഈ കാണിക്കുന്നതൊക്കെ ആ മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമാണ്. പഠിച്ചവളോട് പഠിക്കാത്തവരെ തോന്നുന്ന അസൂയ. ഇനി ഈ ഭ്രാന്ത് കൂടുകയുള്ളൂ. പോയി എവിടെയെങ്കിലും നല്ല ഡോക്ടർ കണ്ട് ചികിത്സിക്കാൻ നോക്ക്. എന്താ എന്താ എന്റെ മോൾക്ക് പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, ഒരു ചെറിയൊരു ആക്സിഡന്റ്. എന്നിട്ട് അവൾ എവിടെ? ചെല്ല് അകത്തുണ്ട്. വാ വാ. മോളെ മോളെ എന്താ ഉണ്ടായേ? അയ്യോ അച്ഛാ, ഒന്നുമില്ല അച്ഛാ. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ? മോളെ എന്തോ ഇതൊക്കെ. നേര് പറ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? അതച്ഛാ,
ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കണ്ടില്ലേ, അവൾക്ക് ഒരു കുഴപ്പമില്ല.